സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാല്, 100 പനീർ. നമ്മുടെ പനീർ ക്യൂബ്സ് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിച്ചോ നമുക്ക് അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള പനീർ മേടിക്കുക. 1 കപ്പ് പഞ്ചസാര, കുറച്ച് നട്സ് അരിഞ്ഞത്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാം, പിന്നെ കാഷ്യു, പിസ്ത ഉണ്ടെങ്കിൽ അതും എടുക്കാം. 3 ഏലക്ക, കുറച്ച് റോസ് പെറ്റൽസ്. റോസ് പെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ റോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതെല്ലാം നമ്മൾ എടുത്തിട്ട് നന്നായി കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബേക്കറി സാധനങ്ങൾ വാങ്ങുന്ന, അതായത് ബേക്കറി ഐറ്റംസ്, നമ്മൾ കേക്ക് ഷോപ്പ് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഡെക്കറേറ്റിംഗ് സാധനങ്ങൾ മേടിക്കുമല്ലോ, ആ കടകളിലും ഇതുപോലെ റോസ് പെറ്റൽസ് കിട്ടും. ഇത് വേണമെന്നില്ല, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു. നമ്മുടെ വീട്ടിലൊക്കെ റോസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇതള് വെറുതെ കൊഴിഞ്ഞു പോകുന്നതിന് പകരം നമുക്ക് ഇതുപോലെ അതെടുത്ത് നന്നായി കഴുകി ഉണക്കി വെച്ചാൽ ഇതുപോലെ പായസം അല്ലെങ്കിൽ ഡെസേർട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് അലങ്കരിക്കാനായിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ റോസ് വാട്ടർ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് പനീർ പായസത്തിന് വേണ്ടത്. പനീർ ഇവിടെ വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി പനീർ പായസം ഇവിടെ റെഡി. നേരത്തെ ഞാൻ എടുത്തു വെച്ചില്ല റോസ് പെറ്റൽസ് അവിടെ എവിടെയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മുടെ രസ്മലായിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്നെ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.